അന്നേരം ഞാൻ ഈ പോളോ കോലോയുടെ കോട്ട് മുറുകെ പിടിച്ചു. നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ലോകം മുഴുവനും നിങ്ങളുടെ കൂടെ നിൽക്കും. അത് സത്യമാണ് കേട്ടോ. ഞാനത് ആഗ്രഹിച്ചു, എനിക്ക് ജോലി കിട്ടി, ഈ പറഞ്ഞ പോലെ ഓടി മേടിക്കാനും പറ്റി. Really a great achievement. അപ്പോ ഇനിയുള്ള കാര്യങ്ങളിലേക്ക് you have set some goals. എനിക്കൊരു എന്റർപ്രണർ ആവണമെന്നാണ് ആഗ്രഹം. അതുപോലെ എന്താ പറയാ, പബ്ലിക് സ്പീക്കിംഗ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. എന്റെ ചുറ്റിനുള്ള ആൾക്കാർ എപ്പോഴും ഡൗൺ ആയിരിക്കുമ്പോഴായാലും ഫ്രണ്ട്സ് ആയാലും ഒക്കെ എനിക്ക് പലരും പറയാറുണ്ട്, ഞാൻ ഇൻസ്പയർ ചെയ്യാറുണ്ട് അവരെ എന്റെ വാക്കുകളിലൂടെ എന്റെ ആക്ഷൻസിലൂടെ എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ എനിക്ക് തോന്നാറുണ്ട് മേ ബി എന്താ പറയാ, എനിക്കൊരു മോട്ടിവേഷണൽ സ്പീക്കർ ആവാൻ പറ്റുമായിരിക്കും, എനിക്കറിയില്ല, അതെന്റെ മനസ്സിലുണ്ട്. എനിക്ക് ലീഡർഷിപ്പ് സ്കിൽസ് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോ അങ്ങനെ ഒരു സ്വപ്നം ഉണ്ട് മനസ്സിൽ. ആ ഒരു പോസ്റ്റ് കണ്ടപ്പോ സംസാരിക്കണം എന്ന് തോന്നിയ കാര്യത്തില് ഒരു ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോ അനുവിന്റെ കാര്യം എടുക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അനു പഠിക്കുന്ന സമയത്ത് വീട്ടുകാരെ അധികം ബുദ്ധിമുട്ടിക്കാതെ സ്കോളർഷിപ്പ് കിട്ടി. ഇത്തരം ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. അതായത് ഇത് ഇത് കാണുമ്പോൾ എനിക്ക് അതുകൊണ്ടാണ് സംസാരിക്കണം തോന്നിയത്, ഇത് കാണുമ്പോൾ ആൺകുട്ടികളായിക്കോട്ടെ പെൺകുട്ടികളായിക്കോട്ടെ ഇത് രണ്ടും ബാധക്കാണ്. പല ആൺകുട്ടികളെ എനിക്കറിയാം, നാട്ടിൽ നിന്ന് വിട്ടു പോകാൻ മടിയുള്ള അല്ലെങ്കിൽ പല കാര്യങ്ങളിൽ ഉൾവലിഞ്ഞു നിൽക്കുന്ന കുറെ ആളുകളെ നേരിട്ട് അറിയാം. എന്റെ അച്ഛനും അമ്മയും പറഞ്ഞ പോലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസവും എന്താ പറയാ എല്ലാ സൗകര്യവും തന്നിട്ടാണ് വളർത്തിയത്. കഷ്ടപ്പാടുണ്ടെങ്കിൽ പോലും എന്റെ അച്ഛനും അമ്മയും ഒരിക്കലും അങ്ങനെ അതൊന്നും അറിയിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അവർക്ക് അവർക്ക് തരാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആണോ അവർ നമുക്ക് തരുന്നത് എല്ലാ കുട്ടികൾക്കും. അപ്പൊ തിരിച്ച് നമ്മുടെ ഉത്തരവാദിത്വമല്ലേ, എപ്പോഴും പഠിക്കുമ്പോഴാണെങ്കിലും നമ്മുടെ ബെസ്റ്റ് കൊടുക്കുക, നമ്മൾ വളരെ ആത്മാർത്ഥതയോട് കൂടി പഠിക്കുക, അപ്പൊ ബാക്കിയൊക്കെ പുറകെ ഫോളോ ചെയ്യും. ആ പറഞ്ഞ പോലെ നമ്മളാ സിൻസിയർ ആയിരിക്കുക, നമ്മൾ ആ പറഞ്ഞ പോലെ ആ വന്ന വഴി മറക്കരുത്. അപ്പൊ നമ്മള് ഉറപ്പായിട്ടും പഠിക്കാനും ഈ പറഞ്ഞ പോലെ ഒരു ജോലി കിട്ടാനും കുടുംബത്തെ നോക്കാനും ഒക്കെ ഉള്ളത് തന്നെ മനസ്സിൽ വരും. പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്താണോ പാഷൻ അതിന്റെ പിന്നാലെ പോവുക. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ അതുകൊണ്ട് നമുക്ക് അപ്പൊ ആ ഒരു ജോലി എന്നും സ്നേഹിക്കാൻ പറ്റുമല്ലോ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പാഷൻ ഉണ്ടെങ്കിൽ അത് അതിന്റെ പുറകെ പോവുക, നിങ്ങളുടെ 100% കൊടുക്കുക. പഠിക്കുന്ന കാര്യത്തിലൊക്കെ ഒരുപക്ഷെ ഈ ഇപ്പോഴത്തെ കുട്ടികള് ലൈക് കൂടുതൽ പേരും ഇപ്പൊ ഒരു പരീക്ഷയുടെ റിസൾട്ട് വരുമ്പോ നമ്മൾ കാണുന്നുണ്ട് ഒരുപാട് പെർഫോം ചെയ്യുന്നുണ്ട്. എന്നിരുന്നാൽ പോലും അവര് ആ ആ ഒരു കുക്കുണ്ടെ അകത്താണെന്ന് തോന്നാറുണ്ട് പലപ്പോഴും. അതായത് അത് വിട്ട് പുറത്തേക്ക് പോകാനുള്ള ഒരു അവർക്കുള്ളൊരു വിമുഖത പാരന്റ്സിന് പേടി, ലൈക്ക് യു സെഡ് ഇത് നാട്ടിലത്തെക്കാളും സേഫ് ആണെന്നുള്ളത് പറയുമ്പോൾ അതൊരു ഇൻസ്പിറേഷൻ ആണ് കൂടുതൽ ചിന്തിക്കാനായിട്ട്. അത്തരം കാര്യങ്ങളെ കുറിച്ചാണ് കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരാള് ആ ഒരു ഷെല്ലൊക്കെ ബ്രേക്ക് ചെയ്ത് യു ആർ കം ഔട്ട് ആൻഡ് യുനോ അങ്ങനെ ഇനിയും കുട്ടികൾക്ക് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവാൻ അങ്ങനെ ഒരു താല്പര്യം ഉണ്ടാവാൻ വേണ്ടി അവരോട് എങ്ങനെയാ നമുക്കിത് അവതരിപ്പിക്കുക, അവര് അവരെന്താ ചെയ്യേണ്ടത്? ഈ കുക്കുണ്ട കാര്യം പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്നത് എന്റെ കാര്യവട്ടം ക്യാമ്പസിൽ പഠിപ്പിച്ച സാർ ഉണ്ട്, അജിത് സാർ. പുള്ളി പറഞ്ഞ ഈ പറഞ്ഞ പോലെ കമ്പ്യൂട്ടർ സയൻസ് ഞങ്ങൾക്ക് എല്ലാവർക്കും, ഞാൻ ബയോളജി സയൻസ് ആയിരുന്നു, അപ്പൊ കമ്പ്യൂട്ടർ സയൻസ് വരുമ്പോ പിന്നെ കാര്യവട്ടത്തെ നല്ല ഒരു കോഴ്സ് തന്നെയായിരുന്നു കേട്ടോ, എം എസ് സി കമ്പ്യൂട്ടർ സയൻസ്. അപ്പൊ അവിടെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ സാർ പറഞ്ഞൊരു കഥയാണ് എനിക്ക് ഇവിടെ ആഡ് ചെയ്യാൻ തോന്നുന്നത്. അതെന്നെ ഇപ്പോഴും കേട്ടോ എന്റെ മനസ്സില് ഇപ്പോഴും ഒരു പ്രശ്നം വരുമ്പോ ഞാൻ അജിത് സാറ് പറഞ്ഞ ആ കഥ എന്റെ മനസ്സിൽ ഓടി വരാറുണ്ട്. സാറ് പറഞ്ഞ ഇതാണ്, അതായത് എന്താ പറയാ, ഈ പൂമ്പാറ്റകള് ഈ പറഞ്ഞ പോലെ ആ കുക്കൂൺ പൊട്ടിച്ച് പുറത്തു വരുമല്ലോ, അപ്പൊ ആരെങ്കിലും അതിനെ സഹായിക്കുവാണെങ്കിൽ അത് ചത്തുപോകും അല്ലേ. അപ്പൊ നമ്മൾ തന്നെ പുറത്തു വരണം. അപ്പൊ ഞങ്ങൾ ഈ പഠിക്കുന്ന സമയത്ത് കുറച്ച് ഡൗട്ട്സ് ഒക്കെ ആയിട്ട് പോകുമ്പോ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്ന് പലർക്കും, കാരണം പലരും പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നായിരിക്കും എം എസ് സി കമ്പ്യൂട്ടർ സയൻസിന് വരുന്നത്. കമ്പ്യൂട്ടർ സയൻസ് തന്നെ ആയിക്കോളണമെന്നില്ല, എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഫിസിക്സോ കെമിസ്ട്രിയോ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ആയിരിക്കും. അപ്പൊ അവിടെ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് കുറച്ച് പേർക്കെങ്കിലും ഉണ്ടാവും, കാരണം അത് പഠിച്ചെടുക്കാന്നുള്ളത്. അപ്പൊ സാർ എപ്പോഴും പറയും ഈ കുക്കുണ്ടകത്തുള്ള ചിത്രശലഭങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരും, നിങ്ങൾ അത് പൊട്ടിച്ച് തന്നെ പുറത്തു വരണം. ഞങ്ങൾ ബാക്കിയുള്ളവരൊക്കെ ഒരുപാട് സഹായിച്ചാൽ എന്ത് സംഭവിക്കും, അത് ചത്തുപോകുന്നു പറയും. അത് എന്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനുശേഷം തോന്നുന്നു ആ ശരിയാ, ഞാൻ തന്നെ ഇത് എന്താ പറയാ ഒരു സ്ട്രഗിൾ ഉണ്ടാകുമ്പോഴും ഞാൻ തന്നെ പുറത്തു വരണം, മറ്റുള്ളവർ സഹായിക്കുന്നതിനെക്കാട്ടി എന്റെ മനസ്സിൽ നിന്ന് എന്റെ ഉള്ളിൽ നിന്ന് വരണം ആ ഒരു സ്ട്രെങ്ത്, ആ ഒരു ഫയർ. അപ്പോ എനിക്ക് തോന്നുന്നു അത് ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. അത് എന്നെ ശരിക്കും ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സ്കൂളിംഗിൽ തന്നെ നിങ്ങൾക്ക് ഒരു ഐ എസ് ഓഫീസർ ആവണമെന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നാലെ പോവുക, അല്ലെ ഒരു സിംഗർ ആവണമെന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നാലെ പോവുക, നിങ്ങൾക്ക് എന്താണോ പാഷൻ അതിന്റെ പിന്നാലെ പോവുക. അതാണ്. അപ്പോ ബാക്കിയൊക്കെ തന്നെ ഫോളോ ചെയ്യും, നമുക്ക് ഇഷ്ടമുള്ള ചെയ്യുമ്പോ ഈ പറഞ്ഞ പോലെ അതൊരു പ്രശ്നമല്ലല്ലോ, നമ്മളത് എൻജോയ് ചെയ്ത് ഓരോ ദിവസവും ചെയ്യും. അപ്പൊ എനിക്ക് തോന്നുന്നു അതാണ് ഇമ്പോർട്ടന്റ്, നമ്മൾ എന്ത് ജോലിയാണെങ്കിലും എന്താണെങ്കിലും നമ്മളെ അത് ഹാപ്പി ആക്കുന്നു എന്നതല്ലേ കാര്യം.
ബേസിക്കലി പഠിക്കുന്ന കാലത്തെ തുടങ്ങി എന്തെങ്കിലും ഒരു ഹാബിറ്റ്സ് ഉണ്ടായിരുന്നു, അതായത് സേ ലൈക് സ്ട്രക്ചേർഡ് ഡിസിപ്ലിൻഡ് എഡ്യൂക്കേഷൻ, ആ ഒരു ഡിസിപ്ലിൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നോ പഠിക്കുന്ന കാര്യത്തിലും ജോലി ചെയ്യുന്ന കാര്യത്തിലും? ഇപ്പോ സേ ലൈക് യു ഓൾസോ ഹാവ് അതർ പാഷൻ ലൈക് ട്രാവൽ ചെയ്യാനാണെങ്കിലും സിംഗിങ്ങിനാണെങ്കിലും അത് പ്രാക്ടീസ് ചെയ്യാനാണെങ്കിലും അതിനൊക്കെ ഒരു ഡിസിപ്ലിൻ ഉണ്ടെങ്കിലല്ലേ? സിസ്റ്റമാറ്റിക് ആയിരുന്നു പഠിത്തത്തിലൊക്കെ, അങ്ങനെയാണ് ടെൻത്തിലും പ്ലസ് ടുവിലും ഡിഗ്രിയും മാസ്റ്റേഴ്സും ഒക്കെ അത്യാവശ്യം നല്ല മാർക്കുണ്ടായിരുന്നു, എബോവ് 80% ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പത്തെ കാര്യം പറയുകയാണ്, ജോലിക്കൊക്കെ ആണെങ്കിലും എന്താ പറയാ, കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയി പോകുമ്പോ എന്താ പറയാ, ഒരു കംഫർട്ട് സോൺ ഉണ്ടാവുമല്ലോ നമുക്ക്. ഇപ്പൊ ആദ്യത്തെ എന്റെ ജോലിയിൽ എനിക്ക് എന്റെ പ്രശ്നം അതായിരുന്നു എനിക്കിപ്പോ തോന്നുന്നുണ്ട്. എന്ന് വെച്ചാ ഒരു കംഫർട്ട് സോൺ ആണ് നമുക്ക്, കാര്യങ്ങളെല്ലാം വളരെ ഈസി ആയി പോകുമ്പോ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുത്തില്ലല്ലോ എനിക്ക് തോന്നുന്നു. പക്ഷെ എനിക്ക് ഞാൻ ആദ്യത്തെ എന്ന് വെച്ചാൽ ആദ്യത്തെ ജോലി വിട്ടതിന് ശേഷം എനിക്ക് തോന്നുന്നു ഞാൻ ഒന്നും കൂടെ ഫോക്കസ്ഡ് ആയി വർക്കില്. അതിനു മുന്നേ ഫോക്കസ്ഡ് അല്ലെന്നല്ല, പക്ഷെ അത് അത്രയും എഫേർട്ട് ഇടേണ്ടി വന്നിട്ടില്ല, എളുപ്പമായിരുന്നു കുറച്ചുകൂടെ ചെയ്യാനായിട്ട്. പിന്നെ എന്ന് വെച്ചാൽ എന്റെ ഫീൽഡ് പോലും ഞാൻ മാറി, യു എസിൽ വന്നപ്പോ സിസ്റ്റമാറ്റിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തു. പിന്നെ ഞാൻ ആ ജോലി കളഞ്ഞ് പിന്നെ വന്നപ്പോഴത്തേക്കും ഞാൻ കംപ്ലീറ്റ്ലി, അപ്പോഴും ഡെവോപ്സ് ചെയ്യുമായിരുന്നു. കഴിഞ്ഞ വർഷം ഞാൻ ജോലി മാറിയപ്പോൾ കംപ്ലീറ്റ്ലി ഡെവലപ്മെന്റിലോട്ട് മാറി. അപ്പൊ അതാ പറഞ്ഞത്, അവിടെയും ഈ പറഞ്ഞ പോലെ നമ്മുടെ ആ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് കംപ്ലീറ്റ്ലി പുതിയ കാര്യങ്ങൾ പഠിക്കാനും ലേണിംഗ് അൺലേണിംഗ് എന്നുള്ളത് ഐ ടി ഫീൽഡിലുള്ളതാണല്ലോ. നമ്മൾ അതിനു വേണ്ടി സ്ട്രഗിൾ ചെയ്ത് വേണ്ടു വേറൊരു ജോലി നേടിയെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ എന്തും വേണ്ടി ഇനിയും കഷ്ടപ്പെടാനുണ്ട്, എന്തൊക്കെ ഇനിയും ചെയ്യാനുണ്ടെന്ന്. അപ്പൊ എനിക്ക് അങ്ങനെ ഞാൻ കുറച്ചുകൂടി ഇപ്പം ഫോക്കസ്ഡ് ആണ്. ഈ പറഞ്ഞ പോലെ ഈ ജോലി സംബന്ധമായ ട്രെയിനിങ്ങും കോഴ്സസും ഒക്കെ ഞാൻ എടുക്കാറുണ്ട്. ആ ഒരു ലേണിംഗ് പ്രോസസ് എപ്പോഴും വേണമെന്ന് എനിക്ക് തോന്നും. എന്തിനായാലും ഐ ടി ഫീൽഡ് മാത്രമല്ല, നമ്മൾ എപ്പോഴും ഒരു എന്താ പറയാ ഒരു സ്റ്റുഡന്റ് ആയിരിക്കണം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എന്നാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ നമ്മൾ എപ്പോഴും റെഡി ആയിരിക്കണം, അല്ലെങ്കിൽ എന്താ പറയാ ലൈഫിലും ഒരു ത്രിൽ ഉണ്ടാവില്ല. കാരണം എപ്പോഴും നമ്മൾ എന്താ പറയാ ഒരു യൂഷ്വൽ റൂട്ടീൻ കംഫർട്ട് സോൺ. അപ്പൊ ജോലി ആയാലും ഞാൻ പറയും എന്നെ പോലെ എന്താ പറയാ വർക്ക് ചെയ്യുന്നവരോട് ഇങ്ങനെ ജോലി കമ്പനി മാറിക്കൊണ്ടിരിക്കണം. അപ്പൊ എന്റെ ആ സാറും എപ്പോഴും പറയുമായിരുന്നു ഒരു കമ്പനി തന്നെ കുറെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തോണ്ടിരിക്കരുത്, നമ്മൾ മാറുമ്പോൾ നമ്മുടെ സ്കിൽ സെറ്റും മാറും, നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കും, ലേണിംഗ് അൺലേണിംഗ് അതിങ്ങനെ ആ ഒരു പ്രോസസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഒരുപാട് ലേണിംഗ് ഉണ്ടായിട്ടുണ്ടല്ലോ ഈ പറഞ്ഞ പഠിച്ച കാര്യങ്ങളല്ലല്ലോ നമുക്ക് ചെയ്യേണ്ടി വരണം, പ്രത്യേകിച്ച് ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുക, അതെങ്ങനെയാ ഇപ്പൊ കണ്ടിന്യൂസ്ലി അപ്ഡേറ്റ് ചെയ്യുന്നത്? എങ്ങനെയാ ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുമല്ലോ, നമ്മളൊരു പുതിയ ജോലിയിൽ ഇപ്പൊ നമ്മൾ ചെയ്യാത്തൊരു കാര്യമാണെങ്കിൽ നമ്മളത് ചെയ്ത് പഠിക്കുമ്പോൾ അത് തന്നെയാണ് ഏറ്റവും വലിയ ലേണിംഗ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളിങ്ങനെ ജോലി മാറിക്കൊണ്ടിരിക്കുന്നു. ഈ വർഷം ഞാൻ ആക്ച്വലി ജോലി മാറി, അപ്പൊ അതും അത് ഉദ്ദേശിച്ച് തന്നെയാണ്. ഇപ്പൊ വർക്ക് ചെയ്യുന്നത് ഞാൻ ജാവാസ്ക്രിപ്റ്റ് ആണ്, വീണ്ടും ഈ പറഞ്ഞ പോലെ ലാംഗ്വേജ് മാറി. അപ്പോ അതാണ് ഇമ്പോർട്ടൻ്റ് എനിക്ക് തോന്നി. നമ്മളിങ്ങനെ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുക, പുതിയ ലാംഗ്വേജസ് പഠിക്കുക, പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യുക. പിന്നെ ഇപ്പം നെറ്റിലൊക്കെ എല്ലാം അവൈലബിൾ ആണല്ലോ, ഒരുപാട് കോഴ്സസും ട്രെയിനിങ്ങും ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മളെപ്പോഴും നമ്മളെ തന്നെ എപ്പോഴും അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഓണ്ടർപ്രണർ ആവണം എന്നുള്ളൊരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോ ഓണ്ടർപ്രണർഷിപ്പില് എന്തെങ്കിലും ഒരു കാര്യം മനസ്സിലുണ്ടോ? കുറച്ച് നല്ലൊരു ഇന്നോവേറ്റീവ് ആയ ഒരു കാര്യം ഏറ്റെടുത്ത് അങ്ങനെ മേ ബി അങ്ങനെ ഒരു കാര്യമാണ് മനസ്സിലുള്ളത്. അതുപോലെ മറ്റൊരു കാര്യം, ഞാൻ ആലപ്പുഴയില് കലവൂരി ഇങ്ങനെ ഞാനിങ്ങനെ ഒരു ന്യൂസ് കഴിഞ്ഞ വർഷം വായിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഭക്ഷണം കൊടുക്കുന്നു എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള പൈസ അതിൽ ഇട്ടാ മതി, ആർക്ക് വേണമെങ്കിൽ വന്ന് കഴിക്കാം. അല്ലെ, ഞാൻ ഈ ഓർഫനേജ് ഓൾഡ് ഏജ് ഹോമൊക്കെ ഒരുപാട് പോകുമായിരുന്നു സർവീസിന്. അപ്പൊ എന്റെ മനസ്സിലതുണ്ട്, ഈ നാട്ടിൽ പോകുമ്പോ എന്താ പറയാ മേ ബി ഒരു പിറന്നാളോ അല്ലെങ്കിൽ അതല്ലെങ്കിൽ പോലും അങ്ങനെ ഒരു ഓൾഡ് ഏജ് ഹോമോ അവരുടെ കൂടെ ഒക്കെ ഒന്ന് സ്പെൻഡ് ചെയ്യണം. കാരണം ആരും ഇല്ലാത്ത എത്രയോ പേരില്ലേ, അപ്പൊ നമ്മൾ പോയി സംസാരിക്കുമ്പോ അല്ലെ ഒരു പാട്ട് പാടുമ്പോ ഒക്കെ അവർക്ക് എന്തൊരു സന്തോഷമായിരിക്കും. കാരണം അവരുടെ കുട്ടികള് അവരെ കളഞ്ഞിട്ട് പോയ എത്രയോ അച്ഛനും അമ്മയും ഉണ്ടാവും, പിന്നെ എന്താ പറയാ അച്ഛനും അമ്മയും ഇല്ലാത്ത എത്രയോ കുട്ടികളുണ്ടാവും. അപ്പൊ നമ്മൾ അതുകൊണ്ടൊക്കെയാണ് ഞാൻ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അപ്പോഴാണ് നമുക്ക് നമ്മൾ എത്രത്തോളം ബ്ലെസ്ഡ് ആണ്, നമുക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് ദൈവം തന്നതെന്ന് മനസ്സിലാക്കണമെങ്കിൽ അവിടെ ഒക്കെ ഒന്ന് പോകണം അല്ലേ. പിന്നെ എനിക്ക് ഈ ഒരു മനസ്സിൽ ഈ സർവീസ് എന്നൊരു സംഭവം ഉള്ളതുകൊണ്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പൊ അറിയില്ല, അതൊക്കെ മനസ്സിലുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ സ്കോളർഷിപ്പോട് കൂടിയാണ് പഠിച്ചതൊക്കെ, ഞങ്ങൾ ഒരുപാട് പേര് സഹായിച്ചിട്ടൊക്കെയുണ്ട് എനിക്കിപ്പോഴും. ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ കുറെ പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതുപോലെ എനിക്കും ഞാൻ ഈ പറഞ്ഞ പോലെ കുറെ പേരെ ഇപ്പോഴും പറ്റുന്ന പോലൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ കുറച്ചുകൂടെ എസ്റ്റാബ്ലിഷ്ഡ് ആയി കഴിയുമ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യാനും അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുന്ന കുട്ടികളുണ്ടാവുമല്ലോ പഠിക്കാൻ സഹായം വേണ്ടി വരുന്ന, അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ട്. അറിയില്ല, ഒരു ലോങ് ഗോയിൽ എനിക്ക് എന്താ പറയാ അച്ഛൻ്റെ അമ്മയുടെയും പേര് ഒരു ട്രസ്റ്റ് തുടങ്ങണമെന്നൊക്കെ ആഗ്രഹമുണ്ട് ഈ പറഞ്ഞ പോലെ സ്കോളർഷിപ്പ് ഒക്കെ കൊടുക്കാൻ. അത് എനിക്ക് ഞങ്ങൾക്ക് സ്കോളർഷിപ്പ് തന്നപ്പോഴും അത് തന്നെയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും ആവുമ്പോ നിങ്ങൾ അതുപോലെ മറ്റുള്ളവർക്ക് ചെയ്യാന്നുള്ളത്. അച്ഛന്റെ അമ്മയുടെയും കാര്യം പറഞ്ഞു, രണ്ട് സിസ്റ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു, അപ്പൊ അവരെ കുറിച്ചും കൂടി അറിയണം.
എന്റെ അച്ഛൻ ഒരു ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിക്കൊണ്ടിരുന്നേ ഒരു 25 വർഷം ആലപ്പുഴയിൽ നടത്തി. അതൊരു എന്താ എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥാപനമായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ കമ്പ്യൂട്ടർ ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് അറിയാലോ ഡൗൺ ആയിപ്പോയി. അപ്പൊ ആ സമയത്താണ് ശരിക്കും അച്ഛൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. കാരണം ഒന്ന് 3 കുട്ടികളെ വളർത്തിക്കൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ എന്താ പറയാ വേറെ ഒന്നുമില്ല മുൻപോട്ട്. അപ്പോ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോ അച്ഛൻ ഈ പറഞ്ഞ പോലെ അച്ഛൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. എന്നാ പോലും അച്ഛൻ അങ്ങനെ ഒരു ജോലിയും ചെയ്യാൻ ഒരു മടിയില്ല. ഞങ്ങളെ വളർത്തുക എന്നുള്ളത് ഒരു സംഭവം ഉള്ളതുകൊണ്ട് അച്ഛൻ അതിനുശേഷം ഒരു ടീ ഷോപ്പും ഗ്രോസറിയും കൂടെ ചെറിയൊരു കട. ഞാൻ സ്കൂൾ ടൈം പഠിക്കുമ്പോഴൊക്കെ ഞാനും ആ കടയിലൊക്കെ ഇരുന്നിട്ടൊക്കെ ഉണ്ട്. അതൊക്കെ എനിക്ക് ഇപ്പോഴും തിരിഞ്ഞു നോക്കുമ്പോ അതൊക്കെ മനസ്സ് ശരിക്കും ഒത്തിരി അതുണ്ട് അതൊക്കെ മനസ്സിൽ. അപ്പൊ അങ്ങനെ അച്ഛനും അമ്മയും എന്താ പറയാ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം വൈകിട്ടൊക്കെ ഞാൻ പറയാമല്ല ഒരു ചായ ടൈമിലൊക്കെ ചായ സ്നാക്സ് ഒക്കെ അച്ഛനും അമ്മയും കൂടെ ഉണ്ടാക്കുമായിരുന്നു. പിന്നെന്താ പറയാ പച്ചക്കറി കടയായിരുന്നു. അപ്പോ ഞങ്ങളപ്പോ ഇങ്ങനെ എന്താ പറയാ അവർക്ക് എന്തെങ്കിലും അച്ഛൻ ചിലപ്പോൾ മാർക്കറ്റിലൊക്കെ പോയി എന്തെങ്കിലും കൊണ്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇരിക്കുമായിരുന്നു, ചേച്ചി ഞാനും അനിയത്തൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ സത്യം പറഞ്ഞാൽ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് വളർന്നത്. പിന്നെ അതിനുശേഷം അച്ഛൻ ഈ പറഞ്ഞ പോലെ കുറച്ച് കടയിലൊക്കെ നിന്നിട്ടുണ്ട്. കാരണം കുറച്ച് കഴിഞ്ഞപ്പോ അറിയാലോ അത്ര വരുമാനമൊക്കെ കുറവാണ്, പറ്റുന്നില്ലെന്ന് തോന്നി ആ ഒരു ബിസിനസ് കൊണ്ട്. അപ്പൊ അങ്ങനെ അച്ഛൻ ഇങ്ങനെ കുറച്ച് കടയിലൊക്കെ നിന്നിട്ടുണ്ട്. പിന്നെ അച്ഛന്റെ തന്നെ ഫ്രണ്ടിനൊരു ഹോട്ടൽ ഉണ്ടായിരുന്നു, അപ്പോ അവിടെയും അച്ഛൻ നിന്നിട്ടുണ്ട്. അപ്പൊ അച്ഛൻ അതാ പറഞ്ഞ ഒരു അച്ഛൻ ചെയ്യാത്ത പണിയില്ല, അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് വളർത്തിയത്. പിന്നെ എന്താ പറയാ എനിക്ക് 2012 ജോലി കിട്ടി. പിന്നെ എന്റെ ചേച്ചി നഴ്സിംഗ് ആണ് പഠിച്ചത്. ചേച്ചിയും ജോലിയൊക്കെ ആയിക്കഴിഞ്ഞപ്പോ പിന്നെ ഞാൻ പറഞ്ഞു, അപ്പൊ ആ സമയത്ത് അച്ഛനൊരു ഓപ്പറേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു ജോലിയൊക്കെ ആയല്ലോ ഇനി ഞാൻ നോക്കിക്കോളാം ജോലിക്കൊന്ന് പോകണ്ടെന്ന് പറഞ്ഞു. പിന്നെ അച്ഛൻ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ വരുന്ന ഒരു കൊങ്കിണി ബ്രാഹ്മൺ ഫാമിലിയിൽ നിന്നാണ്. അപ്പൊ അച്ഛൻ ഈ പൂജ അമ്പലമൊക്കെ ഭയങ്കര ഒരു പാഷനാണ്. അപ്പൊ അങ്ങനെ അടുത്തൊരു അമ്പലത്തിൽ കുറച്ചു നാളിങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ സുഖമില്ലാതായപ്പോ പിന്നെ ഞങ്ങൾ പറഞ്ഞു പോകണ്ടെന്ന് പറഞ്ഞു അങ്ങനെ നിർത്തി. പിന്നെ അനിയത്തി ലാബ് ടെക്നീഷ്യനാണ് പഠിച്ചത്. അവർ രണ്ടുപേരും കല്യാണമൊക്കെ കഴിഞ്ഞ് സെറ്റിൽഡ് ആയി. പിന്നെ അമ്മ ഹൗസ് വൈഫാണ്. അപ്പോ ശരിക്കും എനിക്കൊന്നും അച്ഛന്റെ ആ ഒരു സപ്പോർട്ടും അമ്മയുടെ സപ്പോർട്ടും ഒക്കെയാണ്. കാരണം അവര് ഈ പറഞ്ഞ പോലെ സാധാരണ അച്ഛനും അമ്മയും പോലെ എങ്കിൽ നീ കല്യാണം കഴിച്ച് നീ സെറ്റിൽ ആയിക്കോ, അല്ലെങ്കിൽ നീ US പോണ്ട. കാരണം ഞാൻ US വരുമ്പോ എനിക്ക് 26 വയസ്സായിരുന്നു. അപ്പൊ ഈ പറഞ്ഞ പോലെ ആ പ്രായം എന്ന് പറഞ്ഞ ഒരു ഹൈ ടൈം ആണല്ലോ കല്യാണത്തിനൊക്കെ. അപ്പൊ അവര് എന്താ പറയാ ആ സമയത്ത് കല്യാണമൊക്കെ നോക്കുന്നുണ്ടായിരുന്നു, പക്ഷെ എങ്ങാനും അവർക്ക് പോകണ്ടെന്ന് തന്നെ പറയായിരുന്നല്ലോ. പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്തില്ല. അച്ഛൻ തന്നെയാണ് സപ്പോർട്ട് ചെയ്തത്. അച്ഛൻ പറഞ്ഞു എനിക്ക് നിന്നെ അമേരിക്കയിലൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല, എനിക്ക് അത്രയും സമ്പാദ്യവും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ നീ നാളെ ഒരിക്കലും പറയരുത് എന്റെ അച്ഛൻ അത് വേണ്ടാന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അച്ഛൻ അത് തടഞ്ഞു എന്റെ സ്വപ്നങ്ങൾക്ക് അച്ഛനൊരു എന്താ പറയാ ഒരു എക്സ്പയറി ഡേറ്റ് തീരുമാനിച്ചു എന്ന് നീ നാളെ ഒരിക്കലും പറയാൻ പാടില്ല. അതുകൊണ്ട് നീ പോണം എന്ന് എന്റെ അച്ഛനാ പറഞ്ഞത്. അച്ഛൻ തന്നെയാണ് സപ്പോർട്ട് ചെയ്ത് നീ പോവുക തന്നെ വേണം, എല്ലാവർക്കും കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി അല്ല, നീ നിനക്ക് ദൈവാനുഗ്രഹം ഉള്ളതുകൊണ്ടായിരിക്കും ഭാഗ്യമുള്ളതുകൊണ്ടൊക്കെ ആയിരിക്കും കിട്ടിയത്, നീ പോവുക തന്നെ വേണമെന്ന് അച്ഛനും അമ്മയും സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. അതില് വളരെ രസകരമായിട്ടുള്ള കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഒരു കാലത്ത് നാട്ടിലെ എല്ലാ കുട്ടികളും ടൈപ്പ് റൈറ്റിംഗ് പഠിച്ചിരുന്ന ഒരു സമയമാണ്. അതിന്റെ ഐ മീൻ എൻഡ് ഓഫ് എ സീസൺ, അത് അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും കമ്പ്യൂട്ടറിലേക്ക് കടന്നു. അപ്പോ ഈവൻ അച്ഛൻ പോസ്റ്റ് ഗ്രാജുവേറ്റും ആയിരുന്നു ആ സമയത്ത്, വേറൊരു ജോലി കിട്ടുക. പക്ഷെ ഹി ഹാഡ് ടു ഗോ ത്രൂ മെനി സ്ട്രഗിൾസ്. അപ്പൊ അത് കണക്ടിങ് ദി ഡോട്ട്സ് പറയാൻ വേണ്ടി ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോ പ്രോബബ്ലി, പക്ഷെ അതിന് അതേ കോയിൻ കൊണ്ടാണ് യു ഹാഡ് കൗണ്ടേർഡ് ആയിരിക്കും. കാരണം പിന്നെ എനിക്ക് വേറൊരു കാര്യം ആഡ് ചെയ്യാനുള്ളത്, എന്റെ അച്ഛന്റെ കൂടെ പഠിച്ച ശിബിലാൽ സർ ഇൻഫോസിസിന്റെ CEO ആയിരുന്നു. അപ്പൊ എനിക്ക് സ്കോളർഷിപ്പ് കിട്ടിയെന്ന് പറഞ്ഞില്ലേ, എനിക്ക് ആക്ച്വലി ശിബിലാൽ അങ്കിളിന് ഒരു ട്രസ്റ്റ് ഉണ്ട്. അപ്പൊ അതിന്റെ സ്കോളർഷിപ്പ് ആണ് എനിക്ക് 10th കിട്ടിയത്. അത് പക്ഷെ പ്യുവർലി ബേസ്ഡ് ഓൺ മെറിറ്റ് ആണ് സ്കൂളിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്തത്. അപ്പൊ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ആക്ച്വലി ഇത് സാറിന്റെ ശിബിലാൽ അങ്കിളിന്റെ ട്രസ്റ്റ് ആണെന്ന് അറിയില്ലായിരുന്നു. അപ്പൊ അങ്കിൾ ശിബിലാൽ അങ്കിള് ഒരു SD കോളേജിന്റെ ഒരു ഇനോഗ്രേഷന് വേണ്ടി നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ യാദൃശ്ചികമായിട്ടാണ് ഈ പൈ കാണുന്നത്, അനുരൂപ പൈ. അപ്പൊ ഇങ്ങനെ പറഞ്ഞു ആ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു പൈ. അങ്ങനെ ശുഭലങ്ങൾ ആ രാത്രി ഞങ്ങളുടെ വീട്ടിൽ വന്നു. അപ്പൊ അച്ഛനൊക്കെ ഒരുപാട് സന്തോഷമായി. കാരണം എന്താ പറയാ വർഷങ്ങൾക്ക് ശേഷം പഴയ ഒരു സഹപാഠി വരുവാണ്. അതിന് മേ ബി ഞാനെന്തോ ഇവിടെ ഒരു നിമിത്തമായി. അപ്പോ അച്ഛൻ്റെ കൂടെ പഠിച്ച വേറൊരു ഫ്രണ്ട് ഉണ്ട്, രാമാനന്ദ് സർ. അപ്പൊ രാമാനന്ദ് അങ്കിൾ എന്നാ വിളിക്കുന്നത്, SD കോളേജിലെ പ്രൊഫസർ ആയിരുന്നു. അപ്പൊ അങ്ങനെയാണ് ആ കണക്ഷൻ വന്നത്. അപ്പൊ പക്ഷെ അങ്കിൾ എന്നോട് പറഞ്ഞു ആ നീ നന്നായിട്ട് പഠിക്കൂ. അപ്പൊ ഞാൻ 10th ആണ്, എനിക്ക് സ്കോളർഷിപ്പ് കിട്ടി. അങ്കിൾ എന്നാ രാത്രി ഞങ്ങളുടെ വീട്ടിൽ വന്നു.
നീ നന്നായിട്ട് പഠിക്കൂ, എന്താ പറയാ, ബാക്കിയൊക്കെ തന്നെ വരും എന്ന് പറഞ്ഞു. അത് സത്യമാണ്. അപ്പൊ അങ്ങനെ അതും കൂടെ ആഡ് ചെയ്യാൻ. അപ്പൊ എന്റെ അച്ഛൻ ഒരുപാട് സന്തോഷമായി. അപ്പൊ എന്നിട്ട് അങ്കിളൊക്കെ പറഞ്ഞു, ശിവലാലങ്ങള് പറഞ്ഞു, കാരണം പുള്ളി സിഇഒ ആണ് ഇൻഫോസിസിന്റെ, പൈന്നാ വിളിക്കുന്ന അച്ഛനെ. അയ്യോ പൈ ഇങ്ങനെ ഒരു അവസ്ഥയിലാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ അച്ഛനും ഭയങ്കര ടാലന്റ് ആയ വ്യക്തിയാണ്. അച്ഛൻ ശരിക്കും ഒരു എൻസൈക്ലോപീഡിയാണ്, എല്ലാത്തിനെ കുറിച്ചും നല്ല അറിവുള്ള മനുഷ്യനാണ്. അവ പറഞ്ഞു, അയ്യോ പൈ ഇങ്ങനെ ഒരു ഇതാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, ഇങ്ങനെ എന്താ ടൈപ്പ് റൈറ്റിംഗ് ഒക്കെ നിന്ന് ഡൗൺ ആയി, പിന്നെ ഈ പറഞ്ഞ ഒരു ബിസിനസ് അതിലൊക്കെ പോയി എന്നറിയില്ലായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ അവരൊക്കെ മേ ബി ഒരു പക്ഷെ ആ സമയത്ത് അച്ഛനെ ഹെൽപ്പ് ചെയ്ത് ആ ഒരു രീതിയിലോട്ട് ഇപ്പൊ കമ്പ്യൂട്ടർ ഒക്കെ പഠിച്ച്, എന്താ പറയാ, അച്ഛൻ അങ്ങനെ കാലിബർ ഉള്ള വ്യക്തിയാണ്, ഒരു പക്ഷെ പോയേന്നെ. അതാ പറഞ്ഞേ, മേ ബി അതാ അച്ഛൻ എന്നോട് പറയുന്നേ, ആ ഭാഗ്യവും അനുഗ്രഹവും എല്ലാവർക്കും ഉണ്ടായിക്കോളന്നില്ല ഒരു കഷ്ടകാലം വരുമ്പോഴും. എന്റെ ചേച്ചി നഴ്സിംഗ് ആ പഠിച്ചത്. പക്ഷെ അപ്പോഴും എനിക്ക് തോന്നുന്നു ചേച്ചിക്ക് ഒരു ഡിസിഷൻ മേക്കിംഗ് ഉണ്ടായിരുന്നു. കാരണം ഒരു ബ്രാഹ്മൺ ഫാമിലി എന്ന് വരുന്ന ഒരു കുട്ടി നഴ്സിംഗിലോട്ട് പോവാന്ന് പറഞ്ഞാൽ ഇപ്പൊ അതൊക്കെ അക്സെപ്റ്റബിൾ ആണ്, പക്ഷെ ആ ഒരു ടൈമിൽ അത് ഒരിക്കലും അക്സെപ്റ്റബിൾ അല്ലായിരുന്നു. അപ്പോഴും എന്റെ അച്ഛൻ തന്നെ ആണ് ഹീറോ എന്ന് ഞാൻ പറയും. അച്ഛനെയും അവർക്ക് അങ്ങനെ ഒരു ഇതില്ല, കാരണം നമുക്ക് എന്താണോ ഇഷ്ടം അത് പഠിക്കുക, അത് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് വളർത്തിയിട്ടുള്ളത്. അപ്പൊ ചേച്ചി ചേച്ചി പറഞ്ഞു എനിക്ക് നഴ്സിംഗ് എടുത്താൽ മതി എന്ന് പറഞ്ഞപ്പോ അച്ഛനും അമ്മയും അത് സപ്പോർട്ട് ചെയ്തു, ശരി എന്ന് പറഞ്ഞു. ചേച്ചി ബാംഗ്ലൂരാ പഠിച്ചത്, ലോൺ എടുത്തിട്ടാണ് പഠിച്ചത്. പിന്നെ അയത്തി ലാബ് ടെക്നീഷ്യനാണ് പഠിച്ചത്. അപ്പൊ അവക്ക് അതുകൊണ്ട് അത് ഇഷ്ടമായോണ്ട് പിന്നെ അവക്ക് അത് മതിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് അധികം നിർബന്ധിച്ചില്ല നീ ഇങ്ങനെ ഇത്രയും പഠിക്കണം അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആവണം എന്നും, കാരണം ഓരോരുത്തർക്കും ഓരോ കഴിവുകളാണല്ലോ. അപ്പൊ അവക്ക് അത് മതി എന്ന് പറഞ്ഞപ്പോ അച്ഛനും അമ്മയും ശരി ഇനി അത് പഠിക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കും അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, എല്ലാ ഫാമിലിയും അത് കിട്ടിക്കോളൊന്നുമില്ല. കാരണം ഇന്നത്തെ കാലത്ത് എല്ലാവരും എഞ്ചിനീയറിംഗ് തന്നെ പഠിക്കണം, ഡോക്ടർ തന്നെ ആവണം എന്ന് വാശി പിടിക്കുന്ന എത്രയോ അച്ഛനും അമ്മയും ഉണ്ട് നമ്മുടെ നാട്ടില്. പിന്നെ അച്ഛനും അമ്മയ്ക്ക് ഇപ്പോഴുള്ളത് ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ എല്ലാവരും പാടും. ഈ പറഞ്ഞ പോലെ ഞാൻ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ അത്യാവശ്യം വായിക്കും, ഞാൻ മൃദംഗം വായിക്കും, ഗിറ്റാർ കുറച്ചറിയാം, പിയാനോ കുറച്ച് അറിയാം. അപ്പൊ അതൊന്നും നല്ലപോലെ പഠിപ്പിക്കാനൊന്നും അവർക്ക് പറ്റിയില്ല. അപ്പൊ മേ ബി എനിക്ക് തോന്നുന്നു എന്റെ അച്ഛന് അത് അഫോർഡ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ പക്ഷെ എന്നെ ഒരു പാട്ടുകാരി ആക്കിയേനെ, ഉറപ്പായിട്ടും ആക്കിയേനെ. പക്ഷെ ആ സമയത്ത് അറിയാലോ, അപ്പൊ മൂന്നുപേരുണ്ട്, മൂന്നു പേർക്കും ആഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാരെയും അതിനൊക്കെ വിടാനുള്ള സാമ്പത്തികം ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ശരി നീ പഠിക്കുക, അവർക്ക് തരാനുള്ള നല്ല വിധമു, നിങ്ങൾ പഠിക്കുക, ഒരു ജോലി നേടുക എന്നുള്ള ഒരു ഇതായിരുന്നു. പക്ഷെ ഞാൻ പറയുന്നത് അങ്ങനെ അങ്ങനെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഫാമിലി ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയും ഉറപ്പായിട്ടും അവരുടെ പാഷൻ എന്താണോ അത് വളർത്തിയെടുക്കുക, അതിന്റെ പിന്നാലെ വിടുക. അല്ലാതെ എല്ലാവർക്കും എഞ്ചിനീയറിംഗും ഡോക്ടറും മാത്രമല്ല ആവാൻ പറ്റുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ആക്ടേഴ്സോ റൈറ്റേഴ്സോ ഫോട്ടോഗ്രാഫേഴ്സോ എന്താ പറയാ ഡാൻസേഴ്സോ സിംഗേഴ്സോ ഒന്നും ഉണ്ടാവില്ലായിരുന്നു, എല്ലാരും ഇങ്ങനെ എഞ്ചിനീയർ ആയിട്ട് ഇരുന്നാലേ. അപ്പൊ അതുകൊണ്ട് ഇഷ്ടമുള്ളത് എന്താണോ ചെയ്യുക. മേ ബി നമ്മുടെ കൂട്ടത്തിലും പലരും നല്ല കാലിബർ ഉള്ളവരും, ഐ എസ് ഓഫീസർ ആവാനും സിംഗർ ആവാനും കഴിവുള്ള ഒരുപാട് കുട്ടികളുണ്ടാവും. അപ്പൊ ഇത് കാണുന്ന അച്ഛനും അമ്മമാരും അത് ഡെഫിനറ്റ്ലി സപ്പോർട്ട് ചെയ്യുക. അപ്പൊ എന്നാലേ എന്താ പറയാ ആ കുട്ടികൾ സന്തോഷമായിട്ട് ആ ഒരു ലൈഫ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. വണ്ടർഫുൾ മെസ്സേജ് അനു. അനുവിന്റെ എല്ലാ സ്വപ്നങ്ങളും ഇനി എന്താ പറയാ ഇപ്പോ ഓടി ആണ് ഇപ്പോഴത്തെ ഒരു അച്ചീവ്മെന്റ്, ലേറ്റസ്റ്റ് അച്ചീവ്മെന്റ് ബേസിക്കലി. ആൻഡ് ദ സ്കൈ ഹാസ് നോ ലിമിറ്റ്. ഓൾ ദി വെരി ബെസ്റ്റ് അനു. താങ്ക് യു വെരി മച്ച്, ഇറ്റ് വാസ് ഗ്രേറ്റ് ടോക്കിംഗ് ടു യു. കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് അനുരൂപയുടെ ഒരു സോങ്, ബിക്കോസ് യു ഹാവ് പാഷൻ ഫോർ സിംഗിങ്, എ സോങ് ഫോർ ദ ഓഡിയൻസ്. തുമ്പക്കുടത്തിൻ തുഞ്ചത്തായോ ഞാളിടാം, തുമ്പീവാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായോ ഞാളിടാം, ആകാശ പൊന്നാലി നിലകളിൽ ആയത്തിൽ തൊട്ടേ വരാം, ആകാശ പൊന്നാലി നിലകളിൽ ആയത്തിൽ തൊട്ടേ വരാം, തുമ്പീവാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായോ ഞാളിടാം.